പ്രണയമുണ്ട്, ബന്ധങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഈ സൗഹൃദ പതുക്കെ പ്രണയത്തിലേക്ക് തെന്നി മാറുന്നുണ്ട്. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാരണം ഗറില്ല യുദ്ധത്തിന് പോലും അതിനെ ചാവേറുകളെ സൃഷ്ടിക്കാൻ സിനിമയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ, അസഹിഷ്ണുതയ്ക്കെതിരെ ഉള്ള പൊരുതാനുള്ള ഒരു തൃഷ്ണ അവൻ്റെ മനസ്സിലുണ്ടാവും, അപ്പോഴേ അവൻ കലാകാരനാവുകയുള്ളൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തന്നെ വിശേഷം. സാർ, നമ്മുടെ വർത്തമാന മൂവി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വളരെയധികം ചർച്ചാ വിഷയമാക്കപ്പെട്ട ഒരു മൂവിയാണ്, അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇല്ല, അത് അനാവശ്യമായി ചർച്ചയാക്കിയതാ വാസ്തവത്തിൽ. ഇത് ക്യാമ്പസിലെ സൗഹൃദമാണ് വാസ്തവത്തിൽ ഈ സിനിമ പറയുന്നത്. അതിനെ കൊണ്ടുപോയി ഇത് ഇന്ത്യ സ്വാഭാവികമായിട്ടും ക്യാമ്പസിലുണ്ടാവുന്ന പോരാട്ടങ്ങളെക്കുറിച്ച്, സമരങ്ങളെക്കുറിച്ചൊക്കെ പറയും. അതൊരു ഇന്ത്യയിലെ ജനാധിപത്യ പോരാട്ടത്തിൻ്റെ ഭാഗമായി ക്യാമ്പസിലുണ്ടാവുന്ന ഒരു മൂമെൻറ്റാണ്. അതിനെ കൊണ്ടുപോയി പിന്നെ സെൻസർ ബോർഡിലെ ഈ പറയുന്ന ഈ കമ്മിറ്റി അംഗം, സ്ക്രീനിങ് കമ്മിറ്റി അംഗം അതിനത് ദേശവിരുദ്ധ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലേസ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയ വിവാദമാണ് വാസ്തവത്തിൽ. പക്ഷേ ഞങ്ങൾക്കത് റോയ്സിംഗ് കമ്മിറ്റി അത് കൃത്യമായിട്ട് നമുക്ക് അതിന് സെൻസർഷിപ്പ് തരുകയും ചെയ്തു. ഓക്കെ, ഈ വർത്തമാനം എന്ന മൂവി വർത്തമാന ഇന്ത്യയിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് സാറിന് തോന്നുന്നത്? അത് സ്വാഭാവികമായിട്ട് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാര്യം നമ്മൾ കേരളത്തിലൊക്കെ നമുക്ക് പരിചയമുള്ള ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസാണ് എപ്പോഴും നമ്മൾ കാണുന്നത്. ഈ KSUSFI അങ്ങനെ തമ്മിലടി, ABVP ഒക്കെ തമ്മിലടിക്കുന്നതൊക്കെ. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു പിന്നെ സൗഹൃദമാണ്. ഇത് സൗഹൃദത്തിൻ്റെ ഒരു ക്യാമ്പസാണ് വാസ്തവത്തിൽ കാണിക്കുന്നത്. ഇവിടേക്ക് എപ്പോഴും കത്തികുത്ത് ഉണ്ടാവുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്നത്, കൊലപാതകം വരെ ഉണ്ടാവുന്നത് ചുമരെഴുതുന്ന പ്രശ്നം. അവിടെ ഞാൻ ബുക്ക് ചെയ്തു, അവിടെ കയറി മറ്റവനെഴുതി, അവിടെ SFI ബുക്ക് ചെയ്തു, അവിടെ KSU എഴുതി, അല്ലെങ്കിൽ KSU ബുക്ക് ചെയ്തവർക്ക് SFI എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമാണ്. ഇതിവർ പിന്നെ മൊത്തം ഒരു സ്ഥലത്ത് ഇവരുടെ പബ്ലിസിറ്റി നടത്തുന്നു, അല്ലെങ്കിൽ ചുമരെഴുതുന്നത് പോലും ഇവരെല്ലാവരും ഒരുമിച്ചാണ്. ഇപ്പോൾ ഒരു വലിയ വോളുണ്ടെങ്കിൽ ആ വോള് ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുക, എടുത്തിട്ട് അവർ ഒരുമിച്ചാണ് എഴുതുന്നത്. ഇപ്പം ഇവിടുന്ന് ഫൈസ സൂഫിയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ പാർവതി ചെയ്യുന്നത്. ആ ഫൈസ സൂഫിയ പറയുന്ന ഫൈസ സൂഫിയക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഫൈസ സൂഫിയ ആ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി എല്ലാവരും കൂടിയ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുകയും, മാത്രമല്ല ഒരു സൗഹൃദത്തിൻ്റെ വലയത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം എല്ലാവരും കൂടി ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു മൂവിയാണ് വാസ്തവത്തിൽ ഇത്. ഈയൊരു മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സാറിൻ്റെ ആ ഒരു തോട്ട് എന്തൊക്കെയായിരുന്നു? ബിക്കോസ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്യാമ്പസ് സ്റ്റോറീസ് ഉണ്ട്, അതെല്ലാം വിട്ടിട്ട് JNU പശ്ചാത്തലത്തിൽ ഒരു സ്റ്റോറി എഴുതാനുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു? അത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ല ഡൽഹിയിലെ ക്യാമ്പസിൽ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ JNUലൊക്കെ നടക്കുന്നത് എന്നൊന്ന് കാണിക്കണം യഥാർത്ഥത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. എന്നാൽ അതേസമയം ഫൈറ്റ് ഉണ്ട്, അപ്പുറത്ത് ഫൈറ്റ് കാണിക്കുന്നുണ്ട്, അവിടെ പ്രണയമുണ്ട്, ബന്ധങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഈ സൗഹൃദ പതുക്കെ പ്രണയത്തിലേക്ക് തെന്നി മാറുന്നുണ്ട്, അവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന അത് പതുക്കെ ഒരു പ്രണയത്തിലേക്ക് മാറുന്നതൊക്കെയുണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതേസമയം തന്നെ ഡൽഹിയിലെ ഈ ക്യാമ്പസിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എല്ലാവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളുടെയും അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്ന ഒരു ക്യാമ്പസാണ് ഡൽഹിയിലെ ക്യാമ്പസ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ സമരങ്ങളെ പോലെയല്ല. അപ്പോൾ അതിനെതിരെയുള്ള എല്ലാ പ്രതികരണങ്ങളും ആ ക്യാമ്പസിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഡൽഹിയിലെ ഒരു ക്യാമ്പസ് തന്നെ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ വർത്തമാനം സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ മൂവി സത്യം പറഞ്ഞ ആര്യാടൻ സാറിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഈ മൂവിക്ക് ഇത്രയധികം കോൺട്രവേഴ്സി ഉണ്ടായത് തന്നെ ഇതിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ പേരിലാണ്. അപ്പോൾ സാർ ഒരു പക്ഷേങ്കിൽ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയധികം ഒരു കോൺട്രവേഴ്സി ഇതിനുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലയെ വേർതിരിക്കുന്നതിനോട് സാറിന് എന്താണ്? വാസ്തവത്തിൽ ഇത് വളരെ അപമാനകരമായ ഒരവസ്ഥയാണ്. ഇത് എനിക്കോ എൻ്റെ സിനിമക്കോ സംഭവിച്ചതല്ല പ്രശ്നം. ഇത്രമാത്രം സാക്ഷര സുന്ദര കേരളത്തിൽ ഇത് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അഭിമാനിക്കുന്ന മലയാളി എപ്പോഴും നമ്മുടെ ഒരു അഭിമാനമായിട്ട് നമ്മളെപ്പോഴും പറയുന്നത് ഏയ് കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. മതം നോക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കി, ആളുടെ പേര് നോക്കി, ആളുടെ കുലം നോക്കി,
ആളുടെ ഗോത്രം നോക്കിയെന്നും ഇവിടെയൊക്കെ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതൊന്നുമില്ല, ഇവിടെ ജാതിയില്ല, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളെ കൊങ്ങക്ക് കയറി പിടിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്നത് അത് വടക്കേന്ത്യയിലാണ്, അവിടെ ഒന്നുമില്ല, അവിടെ ഇത് തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മളെ കൊങ്ങക്ക് കയറി നമ്മുടെ അയൽവക്കത്തെത്തി അല്ലെങ്കിൽ നമ്മുടെ പടിവാതിൽക്കലെത്തി എന്നൊക്കെയാണ് നമ്മൾ പ്രസംഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല, പടിവാതിൽക്കലും ഒന്നുമല്ല, നമ്മുടെ കൊങ്ങക്ക് കയറി പിടിക്കുക. വാസ്തവത്തിൽ ഒരു ഒരു കലാകാരനെ, ഒരു എഴുത്തുകാരനെ, ഒരു ചലച്ചിത്ര രചയിതാവിനെ വിലയിരുത്തുന്നത് അവരുടെ കുലവും ഗോത്രവും മതവും പേരും നോക്കിയാണെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കി എത്ര മാത്രം നമ്മൾ പിറകോട്ട് പോയി. എന്തിനായിരുന്നു നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളൊക്കെ? എത്ര പിറകിലൊക്കെയാണ് നമ്മൾ പോയത്? എങ്ങനെ അത് പറയാൻ ധൈര്യം കിട്ടുന്നു ഈ ഇത്രയും വലിയ ആധുനിക കേരളത്തിൽ, ഈ നവോത്ഥാന കേരളത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇത് വിളിച്ചു പറയാനുള്ള ഒരു ഒരു ധൈര്യം ലഭിക്കുക എന്ന് പറഞ്ഞത് തന്നെ മലയാളിക്ക്, മലയാളത്തിന്, മലയാള സമൂഹത്തിന് അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യമാണ്, എനിക്ക് സാർ പറയുന്ന കേട്ടപ്പോൾ സത്യമായിട്ടും വിഷമം വന്നു തുടങ്ങി. ബിക്കോസ് ഇപ്പം നമ്മളെല്ലാവരും പറയും ഒരു ഉത്സവമായിക്കോട്ടെ, നമ്മുടെ ഓണമാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസ് അവരൊരുമിച്ച്, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം എന്തെങ്കിലും പെരുന്നാളൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ചാണ് എല്ലാം ആഘോഷിക്കാറുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു യൂണിറ്റി ഉള്ളൂ എന്ന് എനിക്കിപ്പോൾ സാറ് പറയുമ്പോൾ നന്നായിട്ട് തോന്നുന്ന കാര്യം, ഒരു ഫിലിം അത് നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ്, അതിൻ്റെ പേരിൽ ഇത്രത്തോളം കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. ഇൻഫാക്ട് നമ്മൾ സെക്സി ദുർഗയെ ദുർഗയാക്കി മാറ്റിയതൊക്കെ അതെ നമ്മൾ അറിഞ്ഞാണ്. അപ്പോൾ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത് എത്രത്തോളം തടയുന്നുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്? അല്ല, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുകയെന്ന് മാത്രമല്ല, ഇപ്പം പല കാര്യങ്ങളിൽ ഇപ്പം നഗ്നത കാണിച്ചു, അതല്ലെങ്കിൽ മൃഗത്തെ വേട്ടയാടി, അതല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വേട്ടയാടുന്നത്. ഇവിടെ സിനിമ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ചിത്രങ്ങൾ നമ്മൾ കലയോട് ആവിഷ്കരിക്കുകയാണ്. അതാണ് ജീവിത ഗന്ധിയായ കഥകൾ, അവിടെയാണല്ലോ ലോകത്ത് നമ്മൾ വലിയ കാൽപ്പനിക ബോധത്തോടുകൂടി തന്നെ ജീവിത കഥകളെ നമ്മൾ ജനങ്ങളോട് പറയുകയാണ്. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെ കലാസൃഷ്ടിയിലൂടെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് കല പിന്നെ എന്തിനുള്ളതാണ്? കല എപ്പോഴും സമൂഹത്തിന് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ എന്നും സ്വപ്നങ്ങളെക്കുറിച്ചും എന്നും പോയ കാലത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? അതോ ഞാനും നിങ്ങളും ജീവിക്കുന്ന വർത്തമാനകാലത്തെക്കുറിച്ചാണോ നമ്മൾ പറയേണ്ടത്? അവിടെയാണ്, ഇത് വർത്തമാനകാലത്തെക്കുറിച്ചാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്തെ. ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ഒരുമിച്ച്, ഞാനൊക്കെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ എല്ലാ ഓണത്തിനും സദ്യ ഉണ്ടാവും. ഞങ്ങൾ പുറത്തുപോയി സദ്യ കഴിക്കും. അത് കഴിഞ്ഞാൽ അന്ന് ഒരു 10 കൂട്ടാൻ കറിയും ഇലയും ഒക്കെ വെച്ച് നല്ല സദ്യ കഴിക്കും. ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കൾ ഒരുക്കും. മാത്രമല്ല അവിടെ നിന്നും നമ്മൾ ജാതിയോ മതമോ നോക്കിയിട്ടില്ല. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്മസിന് ആദ്യമായിട്ട്, അന്നൊക്കെ ബൾബാണ്, ഈ ബൾബ് ആദ്യം കൊണ്ടേ സ്റ്റാർ തൂക്കുന്നത് ഞാനായിരിക്കും നമ്മുടെ വീട്ടിൽ. അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത്. നമുക്ക് എല്ലാ ഉത്സവങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അത്രമാത്രം സന്തോഷമാണ് നമുക്ക് സംബന്ധിച്ചിടത്ത്. അവിടെയൊക്കെ ഇത്തരം ധ്രുവീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അത്തരമൊരു കാലത്തെ, ഇന്ന് ഈ കാലത്ത് പോലും ഒരാൾക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം വരുന്നു എന്ന് പറയുന്നത് അത് വളരെ വളരെ നമ്മളെ പിറകോട്ട് വലിക്കുകയാണ്. ഇപ്പം നമ്മുടെ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സംഘടനകൾ, ലോബി, ജിഹാദി ഇവരൊക്കെയാണ് ഈ ഫിലിം സ്പോൺസർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു എന്താണ് ആവശ്യപ്രകാരം വന്നൊരു മൂവിയാണെന്നൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന കാണാറുണ്ട്. അപ്പം ഇതിനോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? അതല്ല, വാസ്തവത്തിൽ ഈ പിന്നെ സിനിമകളൊരിക്കലും കലാസൃഷ്ടികളൊരിക്കലും, ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കാരണം ഗറില്ല യുദ്ധത്തിന് പോലും അതിനെ ചാവേറുകളെ സൃഷ്ടിക്കാൻ സിനിമയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കലകളെ, അല്ലെങ്കിൽ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും, പിന്നെ സിനിമയുടെ എത്രയോ മുൻപുണ്ട് നാടകം, ഇതൊക്കെ രചിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഇതൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് എപ്പോഴും മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്നും. ഒരു കലാകാരൻ എപ്പോഴും ആത്യന്തികമായി ഒരു മൗലികതാവാദത്തിനോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല.
അതുകൊണ്ടാണ് കലാകാരൻ എന്നും കലഹിക്കേണ്ടി വരുന്നത് വർത്തമാനകാലവുമായിട്ട്, അധികാരികളുമായി കലഹിക്കേണ്ടി വരുന്നത്. അവൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരുമയുടെ, മാറ്റത്തിൻ്റെ, അസമത്വത്തിനെതിരെ, അനീതിക്കെതിരെ, അസഹിഷ്ണുതയ്ക്കെതിരെ ഉള്ള പൊരുതാനുള്ള ഒരു തൃഷ്ണ അവൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോഴേ അവൻ കലാകാരനാവുള്ളൂ. അത്തരം കലാസൃഷ്ടികൾക്ക് കലാസൃഷ്ടി എന്ന് പറയാൻ പറ്റും, മനസ്സിലായോ? അപ്പോഴേ കലാസൃഷ്ടി നിലനിൽക്കും. ആ കലാസൃഷ്ടിക്ക് എപ്പോഴും സമൂഹത്തോട് സംവദിച്ചു കൊണ്ടേയിരിക്കും. അല്ലാതെ ജിഹാദിക്ക് ഒന്നും സിനിമയുണ്ടാക്കി ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഈ മൂവിയുടെ ഒരു ക്യാരക്ടർ സെലക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ എത്രത്തോളം സാർ ഒരു പാട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട്? അത് തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ മീര ജാസ്മിനായിരുന്നു, മുസ്ലിം ക്യാരക്ടർ. പിന്നെ എനിക്ക് അതിനുശേഷം, പിന്നെ കാരണം ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ പാഠമൊന്നൊരു വിലാപം, പാഠമൊന്നൊരു വിലാപത്തിൽ 10ാം ക്ലാസ് പഠിക്കാൻ പൂർത്തിയാക്കാൻ വേണ്ടി മോഹിക്കുന്ന, കല്യാണം നിർബന്ധിച്ച് കല്യാണം ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അവൾ ഡൈവോഴ്സ് ചെയ്തപ്പോൾ അവൾ പറയുന്നത്, ആ ഇനിയെങ്കിലും എനിക്ക് പഠിക്കാൻ പോകാലോ എന്നാണ് പറയുന്നത്. അങ്ങനെ പഠിക്കാൻ പോകാൻ ആഗ്രഹമുള്ള പെൺകുട്ടികളെ നിർബന്ധിച്ച് കല്യാണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അവിടുന്ന് മാറി ഇന്ന് ഈ പെൺകുട്ടികൾ ഇഷ്ടംപോലെ പഠിക്കാൻ പോകാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ജില്ലയായി മലപ്പുറം ജില്ല മാറി. ഏറ്റവും കൂടുതൽ +2 പരീക്ഷ എഴുതുന്ന മലപ്പുറത്താണ്, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന മലപ്പുറത്താണ്. അപ്പോൾ മാറി, ഭയങ്കര മാറ്റം, വലിയ ഇമ്പാക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മാറ്റം നമ്മൾ കാണും. അതുകൊണ്ട് തന്നെ ഫൈസ സൂഫി എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ക്യാരക്ടർ അത് ആരെ വേണമെന്ന് തീരുമാനിക്കുമ്പോൾ, കാരണം ഒരു PhD ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ PhD ചെയ്യാൻ പോകുന്ന, ഡൽഹിയിലേക്ക് PhD ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി, ആ കുട്ടി ആരാവണം എന്ന് തിരിക്കുമ്പോൾ, അതിന് PhD ചെയ്യാൻ ഡൽഹിയിലേക്ക് ഈ സാഹചര്യത്തിൽ പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം പ്രതിരോധിക്കാനും അതല്ലെങ്കിൽ അതിജീവിക്കാനൊക്കെ കഴിവുള്ള വിവരമുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം. ഇന്ന് കുറച്ച് കഴിവും വിവരമൊക്കെ ഉള്ള ഒരു നടിമാരെ എടുത്തു കഴിഞ്ഞാൽ, പ്രതികരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു നടിമാരെ എടുത്തു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമുക്ക് ആദ്യം വരുന്ന പേര് ആരുടെ പേരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി അതാണ് ഒന്ന്. പിന്നെ ലുക്ക് വൈസ് നമുക്ക് ഒരു ക്യാരക്ടർ, ഒരു മലബാർ എന്ന് വരുന്ന ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ, പിന്നെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുമെന്നത് ആദ്യത്തെ പേര് വന്നതിന്. പക്ഷെ ഇതിൻ്റെ പേര്, ഈ ക്യാരക്ടറിൻ്റെ പേര് തീരുമാനിച്ചത് പാവതി തന്നെയാണ്, ഫൈസ സൂഫി എന്നതിലെ പേര്. ഇത് കൊള്ളാലോ. പിന്നെ നമ്മുടെ ഈ മൂവിയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ, അതിനെ കുറിച്ചൊക്കെ സാർ ഷെയർ ചെയ്യാമോ? ഇതിൻ്റെ ഷൂട്ടിംഗ്, സത്യത്തിൽ ഈ സിനിമ എഴുതാൻ തുടങ്ങിയത് 2017 മുതൽ ഞങ്ങൾ എഴുത്ത് നടക്കുന്നുണ്ട്. 17-18 കാലത്ത് ഇതിൻ്റെ എഴുത്ത്, കാരണം രോഹിത് വെമുലയുടെ ഇഷ്യൂ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ടായ കുറേ ഇഷ്യൂസ്, പിന്നെ അങ്ങനെ സ്ഥിരമായി പ്രശ്നങ്ങൾ വന്നപ്പോൾ, അപ്പോൾ നമ്മളീ പറയുന്ന കഥകളൊക്കെ ഇതുവരെയൊക്കെ പ്രണയം മാത്രം, പിന്നെ ചെറിയ ചെറിയ അടിപിടികൾ, പിന്നെ അത് പ്രണയങ്ങൾ അങ്ങനെയൊക്കെ മാത്രം ഒക്കെ പറഞ്ഞു പോകുന്ന സർവ കല പിന്നെ സിനിമകളാണ്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ളൊരു നോട്ടം, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ആകർഷണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അതിനേക്കാളപ്പുറത്ത് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ എല്ലാ മനുഷ്യരുടെയും അവൻ്റെ വേദനകൾ പങ്കുവെക്കുന്ന ഒരു കലാശാല ആണ് എന്ന് കൃത്യമായി നമുക്ക് JNU പോലെ, ഡൽഹി യൂണിവേഴ്സിറ്റികൾ പോലെ ബോധ്യമാണ്. അതാണ് നമ്മൾ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വലിയ റിസർച്ച് നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഹിസ്റ്ററിയെക്കുറിച്ചാണ്, കാരണം ഈ കുട്ടി റിസർച്ച് ചെയ്യാനാണ് വരുന്നത്. ഒരു ഫ്രീഡം ഫൈറ്റർ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി, കാരണം ഇവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത, നമുക്ക് എഴുതി തന്ന കുറേ, നമ്മളെക്കുറിച്ച് വളരെ മോശമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്, അതാണ് നമ്മൾ തുടർന്നും പഠിച്ചുകൊണ്ട് പോന്നിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്നുള്ളത് പറയുമ്പം തന്നെ സ്വാഭാവികമായിട്ടും അതിൽ കുറേ റിസർച്ച് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഷൂട്ട് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി, കാരണം ഞങ്ങൾ ഓരോ സമയത്ത് ചെല്ലുമ്പോഴും അവിടെ ഡൽഹി പ്രക്ഷുബ്ധമാണ്, ക്യാമ്പസ് പ്രക്ഷുബ്ധമാണ്. അപ്പോൾ ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഷൂട്ട് ചെയ്യാൻ അതിന് പുറത്ത് നാളെ കയറ്റാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി. അവസാനം ഞങ്ങൾക്ക് പുറത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടി വന്ന്,
ഡൽഹിയുടെ പുറത്ത്. മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കോഴിക്കോട് വെച്ച് കുറേ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല, നമ്മൾ ഈ കൂടെ പഠിക്കുന്നൊരു പെൺകുട്ടി ഫൈസ സൂഫിയുടെ സുഹൃത്ത്, അത് ഉത്തരാഖണ്ഡിലെ കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരാഖണ്ഡിൽ തന്നെ പോയി, മസൂറിയിൽ പോയി. മസൂറി പോയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിന്നെ ചിത്രീകരിച്ചത്. അപ്പം അങ്ങനെ മസൂറി, ഡൽഹി, കാലിക്കറ്റ്, വീണ്ടും ഞങ്ങൾ ഡൽഹിയിലേക്ക് വീണ്ടും പോകേണ്ടി വന്നു. അങ്ങനെ കുറേ ഓട്ടം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായി, ചിത്രീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിലിമിലെ ഒരു വലിയ പാട്ട് വായിച്ചത് നമ്മുടെ ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. അപ്പം സാറിന് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വലിയ പാർട്ട് തന്നെ അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, അവരാണ് ഇതിന്റെ പിന്നെ എല്ലാം. കാര്യം എന്താ വെച്ചാൽ, ബെൻസി പ്രൊഡക്ഷൻസ് സംബന്ധിച്ചിടത്തോളം അവര് സാധാരണ ഒരാള് സിനിമ എടുക്കാൻ വരുന്നത്, പിന്നെ ഒരു പ്രൊഡ്യൂസർ വരുന്നത് അദ്ദേഹത്തിന് ഒരു പേരുണ്ടാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാനോ, രണ്ടിലൊരു കാര്യത്തിനാണ് വരുന്നത്. ഒരു പുതുമുഖം ഇതിനകത്ത് വരുന്നത് അല്ലെങ്കിൽ പിന്നെ സിനിമ ഒരു പാഷനായിട്ടെടുത്ത് വരാം. പക്ഷെ ഇദ്ദേഹം സിനിമയെ, കലാവിഷ്കാരത്തെ ഒരു പാഷനായിട്ടെടുത്ത ഒരാളാണ്. കാരണം അദ്ദേഹം എടുത്ത പുതിയ കുറേ ചെറുപ്പക്കാർക്ക് ഓഫ് ബീറ്റ് സിനിമകൾ എടുക്കാൻ അദ്ദേഹം വലിയ പ്രോത്സാഹനമാണ്. ബെൻസി പ്രൊഡക്ഷൻസ് ഇതിനെ തന്നെ എട്ടോ ഒൻപതോളം സിനിമകൾ ചെയ്തു, പുതിയ കുറേ ആളുകളെ കൊണ്ട് സിനിമ ചെയ്യിപ്പിച്ചു. അവർക്ക് ഇത് ഈ സിനിമയിൽ മുടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റാകുന്ന സിനിമയല്ല പലപ്പോഴും പല സിനിമകളും, എന്നിട്ടും അദ്ദേഹം കാശ് മുടക്കി. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സുള്ള ഒരു പ്രൊഡക്ഷൻ ടീമാണ് ബെൻസി പ്രൊഡക്ഷൻ. പക്ഷെ നമ്മളെ സിനിമയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആളുകളത് കാത്തിരിക്കുന്നൊരു സിനിമയാണ് വർത്തമാനം എന്ന സിനിമയെക്കുറിച്ച്. അതിന് കുറേ നമ്മുടെ മറ്റേ ആൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഈ സ്ക്രീനിങ് കമ്മിറ്റിയിൽ അദ്ദേഹം നമ്മൾ വല്ലാതെ സഹായിച്ചു. പക്ഷെ എന്തായാലും ഈ സിനിമ വളരെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ ഈ ഒരു പിന്നെ ക്യാമ്പസ്, ഇന്ന് മലയാള സിനിമകളിൽ ക്യാമ്പസ് കാണിച്ചതിൻ്റെ വളരെ വ്യത്യസ്തമായൊരു തലത്തിൽ ക്യാമ്പസ് കാണിക്കുക, അതിന് ബെൻസി പ്രൊഡക്ഷൻസിനോട് എല്ലാവിധ എങ്ങനെയാ അതിൻ്റെ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഇതിനൊരു സാഹചര്യം ഒരുക്കി തന്നതിന്, ഇതിന് മുതൽ മുടക്കിയതിന് അവരോടുള്ള നന്ദി എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. വാസ്തവത്തിൽ സാറിനെ കുറിച്ച് ഈ ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, സാറൊരു മുസ്ലിമായിട്ടുകൂടിയും സാറ് ഇതുവരെ ചെയ്ത ഫിലിംസ് ഒക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ് സാറ് പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഫിലിംസിലൂടെ. ഇപ്പം പാടവെന്നൊരു വിലാപമാണെങ്കിൽ പോലും നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് അത് കാരണം പല പല പെൺകുട്ടികളുടെ ജീവിതം ബാധിക്കുന്നു. അപ്പം സാറിൻ്റെ സമൂഹത്തിലെ അല്ലെങ്കിൽ സ്വന്തം സംഘടനയിലെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കണം, അതൊരു വലിയ ചങ്കൂറ്റം തന്നെയാണ്. ചിലപ്പോൾ സാറിന് സ്വന്തം സംഘടനയിൽ തന്നെ ചിലപ്പം പലപ്പോഴും പരാമർശങ്ങൾ ഉണ്ടായെന്നും വരാം. അപ്പം അതെല്ലാം അതിജീവിച്ച് ഞാൻ സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെയാണ് എഴുതുന്നത് എന്നൊരു ഉറച്ച നിലപാടോടു കൂടിയാണ് സാറ് പലപ്പോഴും സാറിൻ്റെ ഓരോ തിരക്കഥയുമായിട്ടും എത്താറുള്ളത്. എന്നിട്ടും ഇങ്ങനത്തെ ഓരോ കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ തന്നെ എഴുതും എന്നൊരു ഒരു നിശ്ചയദാർഢ്യം അതെങ്ങനെയാണ് സാറ് ഉണ്ടാക്കിയെടുക്കുന്നത്? അല്ല, ഞാൻ സിനിമയെ കാണുന്ന വാസ്തവത്തിൽ സിനിമ ഞാൻ പിന്നെ സിനിമ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നൊരു മാധ്യമമാണ് സിനിമ. അതെ, കാരണം വ്യത്യസ്തമായ കലാരൂപങ്ങളുടെ ഒരു ഒരു സങ്കേതമാണ് സിനിമ. അതുകൊണ്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു മാധ്യമത്തെ നമ്മൾ കൃത്യമായി, അത് ജനങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവാം, പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുമായി സംവദിക്കാൻ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സിനിമകളൊക്കെ, അത് പലർക്കും അപ്രിയമായി തോന്നാം ചിലപ്പോൾ, പക്ഷേ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ചിരിക്കാനും രസിക്കാനും മാത്രമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയോ, പിന്നെ ഇതാര് പറയും? സ്വാഭാവികമായി അത് അപ്രിയമാണെങ്കിലും കൂടി അത് നമ്മൾ പറയേണ്ടത് മാറ്റത്തിന് വേണ്ടി. കാരണം നമ്മൾ മാറിയത് അങ്ങനെയാണ്, കാരണം മാറ്റത്തിന് വേണ്ടി പറഞ്ഞവരൊക്കെ ആ കാലത്ത് സമൂഹം അട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട്, എങ്കിലും പിന്നീട് സമൂഹം അതായിരുന്നു ശരിയെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും ചട്ടമ്പി സ്വാമികളാണെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും നിരവധിയായ ആളുകൾ ഇവരൊക്കെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കരമായി തിരസ്കരിക്കപ്പെട്ടവരാണ്. പക്ഷേ പിന്നീട് അതാണ് സത്യമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ച്
പറയാൻ കഴിയുന്ന വലിയ മാധ്യമമാണ് സിനിമ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇനിയും പറയും, ഒരു സംശയം വേണ്ട. അതൊക്കെ ഏത് പിന്നെ സ്ക്രീനിങ് കമ്മിറ്റിക്കാരൻ പ്രതിഷേധിച്ചാലും ട്വീറ്റ് ചെയ്താലും ഫേസ്ബുക്കിലിട്ടാലും എന്നെ എങ്ങനെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും എൻ്റെ മതവും എൻ്റെ അടിയാധാരമൊക്കെ പരതി എൻ്റെ പട്ടയം ഒക്കെ മാന്തിയെടുത്ത് എന്നെ എങ്ങനെ നിഗ്രഹിക്കാൻ ശ്രമിച്ചാലും വർത്തമാനകാലത്ത് പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അതിന് തന്നെയാണ് എൻ്റെ സിനിമകൾ. ഓക്കെ സാർ, അപ്പം നമ്മളൊരു റിവേഴ്സ് സൈക്കിളിലേക്ക് പോവാണെന്ന് തോന്നുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ ഒന്ന് മോഡേണൈസ് ആയിട്ട് വന്നു, അതിനുശേഷം നമ്മൾ പിന്നെയും തിരിച്ച് നമ്മുടെ ജാതി മതം എന്ന് പറഞ്ഞ് പിറകിലേക്ക് പോകുന്ന പോലെ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാറിന് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താ? അതുപോലെ തന്നെ സാറിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്തെങ്കിലും മനസ്സിൽ പ്ലാനിങ്സ് ഉണ്ടോ? അപ്പോൾ അതിൽ ഇനി എന്ത് വർത്തമാനമാണ് പറയാൻ സാർ ആഗ്രഹിക്കുന്നതോടൊന്ന് ഷെയർ ചെയ്യാമോ? അല്ല, ഈ പിന്നെ ഒന്ന്, നമ്മൾ ആദ്യം ധ്രുവീകരണത്തെ കുറിച്ച് വെച്ചു, മതപരമായ ധ്രുവീകരണം. ഈ മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടി നിയമനിർമ്മാണങ്ങൾ പോലും രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് ഞാനും മതപരമായ ധ്രുവീകരണത്തിന്. മറ്റേത് വോട്ട് കിട്ടാൻ വേണ്ടി വോട്ട് ബാങ്കുകളായ ജാതികളെ മതങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ അതുമാത്രമല്ല, അതിനുവേണ്ടി പ്രചരണം നടത്തും, അതിനുവേണ്ടി പലപ്പോഴും ഒരു കള്ളം പറയും, അതിനുവേണ്ടി വാഗ്ദാനങ്ങൾ കൊടുക്കും. പക്ഷേ ഇപ്പം നിയമനിർമ്മാണങ്ങൾ പോലും നടത്തുക ഇതിനു വേണ്ടി, മനസ്സിലായോ? അതാണ് വലിയ കഷ്ടം. അവിടെയാണ് നമ്മൾ കാശ്മീർ കണ്ടത്, അവിടെയാണ് നമ്മൾ ഈ പൗരത്വ ഭേദഗതി ബില്ല് കണ്ടത്. ഇവിടെ ജനിച്ചവന് അവനിവിടെ പൗരനാണോ എന്ന് കുറേ കാലം കഴിഞ്ഞ് സർക്കാർ തീരുമാനിക്കുക, അങ്ങനത്തെ ഒരവസ്ഥാവിശേഷം വരിക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മളീ മണ്ണിൽ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഇവിടെ അതിനുള്ള നിയമനിർമ്മാണമുണ്ട്, അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് സൗഹൃദത്തോടുകൂടി സഹിഷ്ണുത, ഇന്ത്യ എഗെയിൻസ്റ്റ് ഇൻടോളറൻസ്. ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പൈതൃകവും ഇന്ത്യയുടെ പാരമ്പര്യവും എന്ന് പറയുന്നത് ഇൻടോളറൻസിനെതിരാണ്. ഇന്ത്യ സഹിഷ്ണുതയുടെ മണ്ണാണ്. ഇന്ത്യ ആര്യന്മാരാണെങ്കിലും ഈ അറബികളാണെങ്കിലും പേർഷ്യക്കാരാണെങ്കിലും ഒക്കെ വന്നവരാണിവിടെ, എല്ലാവരും വന്നു ഈ മണ്ണിൽ ഒരുമിച്ച് ജീവി. ഇവിടെ നിന്നും പണ്ട് വർഗീയ കലാപങ്ങൾ ഒരു പഴയ കാലത്തൊന്നും ചരിത്രമില്ല. ഒരു മുസ്ലിം ഭരണാധികാരിയും മുസ്ലിമിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരു ഹിന്ദു ഭരണാധികാരി ഹിന്ദുവിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അവരൊക്കെ സൗഹൃദത്തോടുകൂടി ജീവിക്കാനാണ് പഠിപ്പിച്ചത്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമായ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നു എന്നതാണ്. ഇതിൻ്റെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവണം. ജാതിക്കും മതത്തിനും അപ്പുറത്ത് മനുഷ്യനൊന്നായി, രാഷ്ട്രീയത്തിനപ്പുറത്ത് മനുഷ്യനൊന്നായി ജീവിക്കാനുള്ള ഒരു പോരാട്ടം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടം. ഓക്കെ സാർ, വർത്തമാനം റിലീസ് എവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? വർത്തമാനത്തിൻ്റെ റിലീസ് നമ്മൾ ഏകദേശം ഒരു 300 തിയേറ്ററുകളിൽ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട്, അല്ലെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് 300 തിയേറ്ററുകളിൽ നമ്മൾ റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പിന്നെ ഇതൊരിക്കലും ഒരു ഓഫ് ബീറ്റ് ഫിലിം അല്ല, ഓഫ് ബീറ്റേ അല്ല, എൻ്റെ കഴിഞ്ഞ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് പിന്നെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന, പിന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അത് നല്ല ഗാനങ്ങളുണ്ട് ഒക്കെയുള്ള ഒരു സിനിമയാണ് ഈ വർത്തമാനം എന്ന് പറയുന്നത്. വർത്തമാനം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വർത്തമാന കേരളത്തിന് അല്ലെ വർത്തമാന ഇന്ത്യക്ക് എന്ത് മാറ്റം വരുമെന്നാണ് സാർ വിശ്വസിക്കുന്നത്? അല്ല, ഒരു സിനിമ കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു മാറാനുള്ള പ്രേരണ കിട്ടിയാൽ അത്രയും നന്ന്. കാരണം ഒന്ന്, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മാറേണ്ടത് അവരാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ മാറേണ്ടതല്ലേ, ഇത് ശരിയാണോ എന്നൊരു ചിന്ത അവനിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കും. മാറണം എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച് സാർ, ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന്. വർത്തമാനം എന്ന മൂവി വളരെ വലിയൊരു ഹിറ്റ് തന്നെ ആകും, ഒപ്പം നമ്മുടെ സമൂഹത്തിൽ അതിന് ഒരാളെയെങ്കിലും സ്വാധീനിക്കാൻ സാധിച്ചാൽ അതും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.